ഒരുപാടങ്ങ് മുറുക്കാതെ അത് പറഞ്ഞ് കൈവരും. നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇവിടെ കിടന്ന് നിന്നും കാണിക്കാവുന്നു. നടക്കൂല മോനെ, ഞാൻ ഈ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്നിടത്തോളം കാലം എന്റെ അനുവാദം കൂടാതെ ഒരീച്ച പോലും പറക്കൂല, മനസ്സിലായോ? ആ ഇറങ്ങിപ്പോ. ചില നേരത്തെ ഇങ്ങനെ ഇമോഷൻ കാണുമ്പോൾ ലൂസ് മോഷൻ പോലെ ഇങ്ങനെ ചായ വല്ല പൊടിയും കലക്കി കൊടുക്കും. സാറേ, എന്റെ അനുജൻ സ്കൂളിൽ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അതെനിക്ക് പാടാനുള്ള അവസരം തരണം. എന്റെ പൊന്ന് സാറേ, സ്കൂളിൽ പാടുന്നവരല്ല സ്റ്റേജിൽ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സാറിന് അവസരം തന്നതുകൊണ്ട് അവമാര് കലിപ്പ് തീർത്ത് എന്റെ കാറിന് ക്ലാസ് അടിച്ച് പൊടിച്ചിട്ടാ, അതറിയോ? ഉറങ്ങിക്കിടക്കുന്ന എന്നിലെ കലാകാരനെ അവഹേളിക്കല്ലേ സാർ? ഇപ്പോഴും ഉറക്കുകയാണല്ലേ? ഒരു സത്യം ഞാൻ പറയട്ടെ, സാറിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ യേശുദാസ്, ബാക്കി ഒന്നിലുമില്ല. സാറേ, ഇതാണ് ഞാൻ എഴുതിയ പുതിയ കവിത. തീവ്രവാദത്തിനെതിരെയാണ് സാർ ഈ കവിത. രണ്ടും കൽപ്പിച്ചാണ് ആ നോക്കട്ടെ. എന്തോടും ഇത് അറബിയ? ഏത് ഭാഷയാടു? മതി മതി മതി, നല്ലോണം കലക്ക്. ഞാൻ കൊണ്ടുവരുന്നല്ലോ, കേക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് പോണവിടെ. സാറേ, പുള്ളിക്കാരനെ സ്വപ്നമേ പിടിച്ചോണ്ട് പോയി. സാറേ, തണുക്കുന്നതിന് മുമ്പ് ഒന്നെടുത്ത് കുടിച്ചേക്കണേ. കണ്ട കണ്ട, പിള്ളേർക്ക് എന്നോടുള്ള സ്നേഹം കണ്ട, എന്റെ പേര് പറയുമ്പോ തന്നെ അവർക്ക് കോൾമയിൽ കൊള്ളുന്നത് കണ്ടോ? സ്നേഹം കൊണ്ട, സ്നേഹം കൊണ്ട. അത് വാച്ച. വായിക്കട്ടെ സാർ? വായിച്ചാട. സാറേ, എട്ടി പിടിക്കാം. എന്താന്ന്? കെട്ടിപ്പിടിക്കാവുന്ന അല്ല സാർ, എട്ടേ പിടിക്കാവുന്ന. ആ, ഏത് ചട്ടിയിലെങ്കിലും പിടിക്കും. ഞാനത് വായിക്കും. ഓക്കെ സാർ. മന്ദ മാരുതൻ വന്ന് പുൽകവേ, പൊടുന്നനെ കേൾപ്പൂ നാദം. ോ വെടിയൊച്ചകളോ പുറത്തേക്കൊഴുകുവാൻ വിതുമ്പി നിൽക്കുന്ന ഈ പാനപാത്രം തുളുമ്പുവതെപ്പോഴോ, അത് തുളുമ്പുവതെപ്പോഴോ, തുളുമ്പുവതെപ്പോഴോ, തുളുമ്പുവതെപ്പോഴോ. സാറിന് എന്റെ കവിത നന്നായി പിടിച്ചല്ലേ? ഞാനത് സാറിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുത്ത് സാർ എന്റെ ചാൻസ്. എന്റെ കവിത ഇഷ്ടപ്പെട്ടെന്ന് സാറിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടു. സാറിന് എങ്ങോട്ട് പോകൂ സാർ, സജ്ജ ഒന്നുകൂടെ പാടാ സാർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവില്ല സാർ. ഞാൻ പറയാം, വളരെ അത്യാവശ്യമാണ്, കോളേജിന് ടൂർ പോകുന്ന കാര്യമാണ്. ഞാൻ പറയാൻ വന്നത് അതിലൊരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഏത് അക്ഷരം? അതിലൊരു കാര്യം പറയാം. സാറവിടെ ഇരിക്കേ, സാർ എങ്ങോട്ടേക്കാണ്? എന്തൊക്കെ ആയിരുന്നു ചായയില് സർഫ് കലക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരാഴ്ചയെ കക്കൂസ് ഇരുന്നത്. കോളേജിലെ പിള്ളേര് കുതിര സോമൻ എന്ന് മാറ്റി ഇപ്പൊ കക്കൂ സോമൻ എന്ന് വിളിക്കുന്നു. അതൊക്കെ ഒരു കാലം. അല്ല, നീ എന്താ ഇവിടെ? ഇതെന്റെ അമ്മായിയുടെ വീട്. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. ഓ, അപ്പൊ നീയാണല്ലേ അവര് പറഞ്ഞ ആള്? അയ്യോ, അത് ഞാനല്ല, അവര് വിശ്വേട്ടന്റെ കാര്യമായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അതൊരു വലിയ കഥയാണ് ബ്രോ. ആന്റി സൂക്ഷിച്ച്. ആ, എല്ലാവരും ഉണ്ടല്ലോ.
അതൊക്കെ പഴയ കഥകളല്ലേ, നമുക്കിനി പുതിയത് പറയാം. ദ്രോഹി, എന്നെ ദ്രോഹിച്ചത് പോരെ, എന്റെ എല്ലാമായിരുന്നു പൊന്നു മോളെ അവളെ. ഞാൻ അന്നേ അമ്മായിയോട് പറഞ്ഞതാ ഇതിൽ ഒപ്പിട്ട് തരാൻ. എനിക്ക് നിന്നോട് പകരം പകരം നമുക്ക് വീട്ടാം, അതിനു മുമ്പ് ഇതിലാതെ ഒന്ന് ഒപ്പിട്ട് തന്നേക്ക്. മാറില്ലേ, പോവാണോ? തോക്കൊക്കെ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ. എന്തായാലും സാർ, കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ? ഇനി ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ സാറിനായിരുന്നു ഉറപ്പാണ്. ആ ശരി സാർ, അതെനിക്കറിയാം സാറേ. സാർ ധൈര്യമായിട്ടിരിക്കും, ചവിട്ടി നിർത്തണം. ഇനി ആ റിവേഴ്സ് ഗിയർ വീഴുമെങ്കിൽ ഭാഗ്യം വീണു. താനെന്തിനോട് ഇവിടെ കിടന്ന് കിടക്കുന്നത്? സ്റ്റേഷനിലോട്ട് പോടും. സാർ, ഞാൻ ആ ബിൽഡിംഗ് വരെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട്. ആ അത് വേണ്ട, താൻ സ്റ്റേഷനോട്ടിയല്ല. താൻ ഇനി ആ കേസിന്റെ പറയാൻ നടക്കണ്ട, അത് ക്ലോസ് ചെയ്താ. സാർ ഒരു സീരിയസ് ഇഷ്യൂ ഇല്ലേ സാർ? എടോ, ഒരു അനുഭവം വന്നിട്ട് താനൊന്നും പഠിച്ചില്ലടു. എപ്പോഴും ഞാൻ വന്ന് രക്ഷിക്കുന്ന വിചാരം. സ്റ്റേഷനിലോട്ടിയല്ലടു. എടോ, അതൊക്കെ വലിയ കേസുകളാണ്, അതിന്റെ പുറകെ നടന്ന തന്റെ തലയെ തൊപ്പി കാണില്ല. ഒരു കൂളിംഗ് ഗ്ലാസ്സും എടുത്ത് വെച്ച്. താൻ ആരടോ, ഹൃത്രിത്രാഷനോ? ഒരു സ്റ്റേഷനിൽ രണ്ട് കൂളിംഗ് ഗ്ലാസ് വേണ്ട, ഏ മനസ്സിലായ? ഇതെനിക്കേ ചേരൂ. ശരി സാർ, വണ്ടി വിട്ടോ, സ്റ്റേഷനിലോട്ട് പോടു. നേരെ ജവ മിക്കരുടാണ് അറിയത്തവന കേസ് അന്വേഷിക്കാൻ നടക്കും. ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, എന്നിട്ട് കിടക്കുവാന്നും അറിയാത്ത പോലെ. ഇതിന്റെ ആവശ്യം വല്ല ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്, അത് നീ കേട്ടില്ല. ഇപ്പൊ എന്തായി? നമസ്കാരം. നമസ്കാരം. മോൾക്ക് എങ്ങനെയുണ്ട് സാർ? ഇപ്പോ ഷീ ഈസ് ഫൈൻ. സാർ ഇരിക്കണം. ശരി മോളെ. സാർ ക്ഷമിക്കണം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ. ഇതിന്റെ ആവശ്യം വല്ല ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്, അത് നീ കേട്ടില്ല. ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഇണ്ടാതിരിക്കേ. നമസ്കാരം. നമസ്തേ. നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ, പെയിൻ ഉണ്ടോ?